ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് എങ്ങനെ കെയ്ലി ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്തിട്ട് എഴുതാൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ട് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് E:AT യൂസിങ് കെയ്ലി ഹാമിൽട്ടൺ മെത്തേഡ്. ഇവിടെ ഒരു എ മാട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 0, 1, -2, -3 ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഇതെന്നുള്ളതാണ്. അതായത് ലാംഡ ഐ മൈനസ് എ നമുക്ക് ചെയ്യണം. അപ്പോൾ ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ഐഡൻറ്റി മാട്രിക്സ് മൈനസ് ഈ എ മാട്രിക്സ്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -1, 2, -3 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് അവിടെ ഡിറ്റർമിനൻ്റ് എടുക്കണം. ഡിറ്റർമിനൻ്റ് എടുക്കാനായിട്ട് എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് ഈ ഒരു മാട്രിക്സ് ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് ത്രീ മൈനസ് ഓഫ് -2 വരും. അവിടെ നമുക്ക് എന്ത് വരും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 3 λ+2 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് ലാംഡ സ്ക്വയർ പ്ലസ് 3 λ+2 = 0. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലാംഡ പ്ലസ് 1 × λ+2 എന്ന് വരും നമുക്ക്. അപ്പോൾ അവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ലാംഡയുടെ രണ്ട് വാല്യൂ -1 and -2 എന്ന് നമുക്കവിടെ വരും. അതായത് λ1 = -1 and λ2 = -2 എന്ന് കിട്ടും. അപ്പോൾ ലാംഡയുടെ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, λ1 and λ2. അത് -1 ഉം -2 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, അതായത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, E:AT. അപ്പോൾ അതാണ് നമ്മുടെ ഫംഗ്ഷൻ f(a) എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി, f(a) = E:AT എന്ന് എഴുതി. ഇനി നമ്മളിവിടെ എയ്ക്ക് പകരം നമ്മളിവിടെ ഐഗൺ വാല്യൂ കിട്ടിയല്ലോ, ആ ലാംഡ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ഈ f(λ) എന്ന് പറയുമ്പോൾ ഇവിടെ എയ്ക്ക് പകരം ലാംഡ എഴുതിയപ്പോൾ E:λ(t) എന്ന് നമുക്കവിടെ കിട്ടി. ഇനി നമ്മൾ ആ കിട്ടിയ ഐഗൺ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് വെൻ λ1 = -1 പറയുമ്പോൾ ഇവിടെ ലാംഡയ്ക്ക് പകരം നമ്മൾ -1 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തുവരും? ഈ ലാംഡ എന്നുള്ളത് f(λ1)ആയി മാറും. അപ്പോൾ അവിടെ നമുക്ക് ലാംഡയ്ക്ക് -1 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വരുന്നത് E:−t എന്നാണ് നമുക്ക് അവിടെ വരുന്നത്. വെൻ λ2 = −2 അവിടെ നമുക്ക് ആ ഫംഗ്ഷൻ f(λ2) ആയി. അപ്പോൾ അവിടെ നമ്മൾ ഇതിൽ ആ -2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? E:−2t എന്ന് വരും. നമുക്കിവിടെ തന്നിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അതായത് 2x2 മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ N=2 എന്ന് പറയുമ്പോൾ അവിടെ എന്തുവരും? f(λi) ഇതാണ് നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ഇക്വേഷൻ. ആ ലാംഡ ഐ എന്ന് പറയുന്നത് എന്ത് വരും? f(λi) α0 + α1 λi എന്ന് നമുക്ക് അവിടെ വരും. ഇനി നമ്മളിതിലേക്ക് ആ ഐഗൺ വാല്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഇത് ആ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ലാംഡ ഐ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഐഗൺ വാല്യൂ നമ്മൾ എടുക്കുക, അതായത് -1 എടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഐക്ക് നമ്മൾ 1 കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ലാംഡ 1 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതായത് f(λ1) = α0 + α1 λ1 എന്ന് വരും. f(λ1) എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് E:−t ആയിരുന്നു നമുക്കവിടെ വന്നിരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ E:−t = α0 + α1 λ1 വാല്യൂ -1. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്കിവിടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഐഗൺ വാല്യൂ എടുക്കുകയാണ്. അതായത് വെൻ λi = λ2 എന്ന് പറയുന്നത് ആ λ2ൻ്റെ വാല്യൂ -2 ആയിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ f(λ2) ആയി മാറും. അതായത് ഇവിടെ 2 ഇട്ട് കൊടുക്കാം. f(λ2) = α0 + α1 λ2 എന്ന് വരും. ഇവിടെ E:−2t ആണല്ലോ, അപ്പോൾ അത് എന്ത് വരും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് E:α0 + α1 × −2 എന്ന് നമുക്കവിടെ വരും. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നമ്മളിത് സോൾവ് ചെയ്തിട്ട് α0 and α1 നമ്മുടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ആ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് α0 - α1 = E:−t ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ α0 - α1 = E:−2t. അപ്പോൾ നമുക്കിവിടെ α1 ഉം α2 ആ രണ്ട് കോൺസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ 1 ലും 2 ലും കൂടെ α0 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമ്മൾ 1-ൽ നിന്നൊരു 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമുക്ക് അവിടെ α0 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2α1 - α1 എന്ന് പറയുന്നത് α1 വരും. ആൻഡ് ഇതിൽ നമ്മളിത് കുറയ്ക്കുമ്പോൾ
ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് നമുക്ക് അവിടെ വരും. അപ്പൊ ഇതാണ് ഇവിടെ ആൽഫ വണ്ട വാല്യൂ വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ആൽഫ വണ്ട വാല്യൂ ഉണ്ടല്ലോ, ഈ ആൽഫ വണ്ട വാല്യൂ നമ്മൾ ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൽഫ സീറോ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ആൽഫ വൺ എന്ന് എഴുതാം. അതായത് നമ്മൾ ഈ ഒരു ടൈമിനെ നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആൽഫ സീറോ സീക്വൽ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ ഇതിൽ ഈ ആൽഫ വണ്ണിന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് നമുക്കിവിടെ വരും. അതായത് നമുക്ക് ഈ രണ്ട് ടേം നമുക്കവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരാം, ആൽഫ സീറോ ഈക്വൽസ് ടു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് നമുക്കിവിടെ വരും. ഇതാണ് അവിടെ ആൽഫ സീറോ ആൻഡ് ആൽഫ വൺ എന്ന് പറയുന്നത്. പിന്നെ ഈ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിലെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ എ ആണ് നമുക്കവിടെ, കാരണം ഓർഡർ ടു ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ രണ്ട് ടേം മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൽഫ സീറോ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ്, ആൽഫ വൺ നമുക്ക് ഇത്, ആൻഡ് എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള സീറോ വൺ മൈനസ് ടു ആൻഡ് മൈനസ് ത്രീ ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അതായത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ടു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും. ആൻഡ് ഇവിടെ സീറോ വരും ഈ രണ്ട് എലമെൻറ്റ്, ആൻഡ് ഈ എലമെൻ്റ് തന്നെ നമുക്ക് ഇവിടെയും വരും വണ്ണോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ വരും. പ്ലസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ എലമെൻ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, സീറോ. വൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ എലമെൻ്റ് തന്നെ വരും. മൈനസ് ടു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ടു ഇൻറ്റു ഈ എലമെൻറ്റ് നമ്മളിവിടെ എഴുതി. ആൻഡ് ഇവിടെ മൈനസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് നമുക്കവിടെ എഴുതി. അപ്പോൾ നമുക്കിവിടെ അത് മാട്രിക്സ് ഇത് അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, നമുക്ക് ടു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും ഫസ്റ്റ് എലമെൻറ്റ്. ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് നമ്മളിവിടെ സീറോ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേ എലമെൻ്റ് നമുക്ക് ഇവിടെ വരും. ഇനി അടുത്തത് ഈ ഒരു എലമെൻറ്റും ഇതായിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ ആയിട്ടാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ എലമെൻറ്റ് തന്നെയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ എന്ത് വരും, മൈനസ് ടു ഇ റേസ് ടു മൈനസ് ടി, ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് വരും. ആൻഡ് ഫോർത്ത് എലമെൻറ്റ് നമ്മൾ എന്ത് വരും, ഇവിടെ ഇത് ടു ഇ റേസ് ടു മൈനസ് ടി ആണ്, ഇവിടെ നമുക്ക് എന്ത് വരും, മൈനസ് ത്രീ ഇ റേസ് ടു മൈനസ് ടി. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. ആൻഡ് ഇവിടെ ഇ റേസ് ടു മൈനസ് ടു ടി ആണ്. ആൻഡ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് പ്ലസ് ത്രീ ഇ റേസ് ടു മൈനസ് ടു ടി ആണ്. അപ്പോൾ ഇവിടെ ത്രീ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ടു ഇ റേസ് ടു മൈനസ് ടു ടി എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ആ എഫ് ഓഫ് എ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഇ റേസ് ടു എ ടി, നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു മെട്രിക്സ് കിട്ടുന്നത്. ടു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി, ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടു ടി മൈനസ് ടു ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ടു ഇ റേസ് ടു മൈനസ് ടു ടി ആൻഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ടു ഇ റേസ് ടു മൈനസ് ടു ടി. അപ്പോൾ ഇങ്ങനെയാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് നമ്മളുടെ കണ്ടുപിടിക്കുക.